ഇഷീജിയാസ് പ്ലാന്റ്സിന്റെ അതിന്റെ പ്രൊപ്പഗേഷൻ ആണ്. ഇനി ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന പോട്ട് നമ്മുടെ ഓർക്കിഡ് പോട്ട്സ് പോലത്തെ നിറയ ഹോൾ ഉള്ള പോട്ട്സ് ആണ്. നമ്മളിത് ചകിരിച്ചിയിൽ ഇട്ടിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ വെള്ളം ഇതിൽ തീരെ കെട്ടി നിൽക്കാൻ പാടില്ല, ചീഞ്ഞു പോകും. അതുകൊണ്ട് നല്ല നന്നായി ഹോൾ ഉള്ള ഇങ്ങനത്തെ പോട്ട് സെലക്ട് ചെയ്യാം. അതിൽ രണ്ടോ മൂന്നോ കഷ്ണം കരിയിടാം അടി. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ചകിരി ചീളാണ്. നമ്മുടെ ചകിരി ചോറല്ല, ചകിരി ചീള് ചകിരിച്ചോറ് പോലെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ചീള് നന്നായി വാഷ് ചെയ്തെടുത്ത് സാഫ് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് ഞാനിത്. ഇതിട്ടിട്ടാണ് ഞാനിത് പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാണിച്ചു തരാം. കുറച്ചിതിടുക. ഈ മുറിച്ചെടുത്ത കഷ്ണം നമ്മൾ ഇതിൻ്റെ ഓരോ ലീഫിൻ്റെയും താഴെ വേരുകൾ ചെറുതായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് ഈ പോട്ടിൽ ഇറക്കി വെക്കുക. കുറച്ച് ചകിരിച്ചീളും കൂടി. ചകിരിച്ചീളിൽ വെച്ചാൽ ഇത് നന്നായി പിടിച്ചു കിട്ടും. ഞാനിങ്ങനെയാണ് എൻ്റെ എല്ലാ ഡിഷീഡിയാസും പോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ചകിരിച്ചീളിൽ വെച്ച് പിടിപ്പിക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഇതോടുകൂടി ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. ഈ ഹാങ്ങിങ് പ്ലാന്റ് ഇതിൻ്റെ പേരെനിക്കറിയില്ല, അതൊന്ന് കമൻറ്റ് ചെയ്യുക അറിയുന്നവർ. പിന്നെ രണ്ട് ഹോയ പ്ലാന്റ്. ഇത് ഞാൻ ഇതുപോലെ ചകിരിയുടെ ചീളിലാണ് കണ്ടോ, ചകിരി ചീളിലാണ് ഇട്ട് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നന്നായി ഉണങ്ങി പൊടിച്ച ചാണകപ്പൊടി കുറച്ച് ആ ചകിരി ചീളിൽ ഇടുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ സാഫ്, ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ സാഫ് ഞാൻ 15 ദിവസം കൂടുമ്പോൾ എല്ലാ ചെടികൾക്കും അടിച്ചു കൊടുക്കുന്നതാണ്. ഇതെൻ്റെ വേറൊരു ഹോയ പ്ലാന്റാണ്. ഇത് ചെറിയൊരു തൈയായിരുന്നു. ഇതേ എനിക്ക് നിറയെ പടർന്നു തുടങ്ങി. അതിൻ്റെ ഇലകളുടെ അടിയിലൊക്കെ കണ്ട വേരുകൾ ഇറങ്ങുന്നത്. ഇതൊക്കെ കട്ട് ചെയ്ത് കമ്പ് വെച്ചാൽ നമുക്ക് വേറൊരു തയ്യാക്കി മാറ്റിയെടുക്കാം. ഇതെൻ്റെ നല്ല ഹോയയുടെ ഒരു ലീഫാണ്. ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇതിൽ എനിക്ക് വേരുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് എൻ്റെ വേറൊരു തരം ഡിഷിഡിയാണ്. ഇത് ഞാൻ ചകിരിച്ചീളിൽ വെച്ചതാണ്. ഇതെനിക്ക് നല്ല ബുഷിയായി വന്നിട്ടുണ്ട്. ഇതെൻ്റെ വേരിഗേറ്റഡ് ഡിഷീഡിയാണ്. ഇത് നല്ല ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ടിൽ ഞാൻ ചകിരിച്ചീലിട്ട് വെച്ചതാണ്. ഇത് ചെറിയ ഒരു കഷ്ണമാണ് ഞാൻ ഇതിൽ പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തണ്ടുകളെല്ലാം നല്ല ലെങ്തിയായി വന്നിട്ടുണ്ട്. 5-6 തണ്ട് വന്നപ്പോൾ ഞാൻ അതിൽ നിന്നൊരു തണ്ട് വേരുള്ള ഒരു തണ്ടെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചുറ്റി വെച്ചു. അപ്പോൾ ഓരോ ഇലയുടെ മുട്ടിയിൽ നിന്നും എനിക്ക് ഇളപ്പുകൾ വന്ന് ഇതും ബുഷിയായി നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയുടെ അടിവശം ഒന്ന് അടിയിൽ തട്ടിയിരിക്കുകയേ വേണ്ടൂ. അവിടെ നിന്ന് വേരിറങ്ങി പുതിയ പൊടിപ്പുകൾ പെട്ടെന്ന് പെട്ടെന്ന് വരും. ഇതും ബുഷിയായി നിൽക്കുന്ന എൻ്റെ ഒരു ഡിഷീഡിയാണ്. ഇതിൻ്റെ വേരുകളെല്ലാം പോട്ടിൽ വരെ പിടിച്ചു തുടങ്ങി. പ്രൊപ്പഗേഷൻ രീതിയാണ് കണ്ടോ. എനിക്കിത് മേടിക്കുമ്പോൾ ഈ ഒരു ചെറിയ തണ്ട് 2 എണ്ണം ഉള്ള ചെറിയ ഒരു പ്ലാന്റാണ് ഞാൻ മേടിച്ചത്. അധികം റേറ്റൊന്നും ഞാൻ അതുകൊണ്ട് കൊടുത്തില്ല. ഇത് കൊണ്ടുവന്ന് ഞാൻ മണ്ണിൽ വെച്ചിട്ട് എനിക്കിത് ഇളപ്പുകൾ വരാതെ നിൽക്കുന്ന ഒരു പ്ലാന്റായിരുന്നു. ഇതിപ്പോൾ ഞാൻ ചകിരിച്ചോറ് ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ സാഫ് വെള്ളത്തിൽ മുക്കി കഴുകിയെടുത്ത് ചകിരിച്ചോറ് തന്നെ ഇട്ടിട്ട് ഞാൻ ഈ സിസി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തു. ഞാൻ 19 വളരെ ലൈറ്റായിട്ട് ഞാൻ ഇതിന് മാസത്തിൽ 1 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഇതിനെനിക്ക് വലിയ ഷൂട്ടുകളും നല്ല കരുത്തുള്ള ഷൂട്ടും വന്നത് ബുഷിയായി തുടങ്ങി. ഇതിന് 2 ഷൂട്ടുകൂടി വന്നാൽ ഇതെനിക്ക് മാറ്റി വെക്കാറായിട്ടുണ്ട്. സി സി പ്ലാന്റ് ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. അതിനധികം വെളിച്ചമില്ലെങ്കിലും ഇത് ഒരു കേടും കൂടാതെ നിന്നോളും. ഇത് ചകിരിച്ചോറ് തന്നെ ഇട്ടിട്ട് ഞാൻ വെച്ചത് കൊണ്ട് അധികം വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. ഓവർ വാട്ടറിങ് ഇതിന് വേണ്ട.
നമ്മൾ ഇൻഡോർ ആയി വെക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, പുറത്ത് വെക്കുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.